Good morning, students. At the university question. Solve 3 into dou u by dou x plus 2 into dou u by dou y is equal to 0. Where u of x0 is equal to 4 into e raised to minus x by the method of separation of variables. The method of separation of variables is based on the partial differentiation de solution. Now, we have u in the dependent variable. Ana. X and y independent variable. Now, we have to assume the solution u is equal to xy. അതിനുശേഷം തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യേഷന്റെ ആവശ്യമുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ വണ്ണം എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ യു ബൈ ഡോ എക്സ്. ഈ ഇക്വേഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തോ എക്സ് ഡാഷ്. അതുപോലെ ഡോ യു ബൈ ഡോ വൈ കാണും. ഡോ യു ബൈ ഡോ വൈ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് വൈ ഡാഷ്. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എ എന്ന് വിളിച്ചാൽ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ത്രീ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? എക്സ് ഡാഷ് വൈ പ്ലസ് ടു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്താണ്? എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ ഇതിന്റെ വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. അതിന് എന്ത് ചെയ്യണം? ത്രീ എക്സ് ഡാഷ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് വൈ ഡാഷ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് ഡാഷ് ബൈ എക്സ് is equal to minus 2y dash by y. ഓ എക്സ് ഒക്കെ ഒരു വശത്തേക്കും കൊണ്ടുപോയി, വൈ ഒക്കെ വേറൊരു വശത്തേക്കും കൊണ്ടുപോയി. അപ്പൊ ത്രീ എക്സ് ഡാഷ് ഈ എക്സ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് ഡാഷ് ബൈ എക്സ് വരും. ഈ വൈ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും മൈനസ് ടു വൈ ഡാഷ് ബൈ വൈ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഉള്ളി, റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഉള്ളി. ദെൻ വി ക്യാൻ ഇക്വേറ്റ് ബി എ കോൺസ്റ്റന്റ്. ഇതിനെ നമുക്ക് ഒരു കോൺസ്റ്റന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ സെപ്പറേഷൻ കോൺസ്റ്റന്റ് ഒക്കെ ആയിക്കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ ഈ ഒന്നാമത്തെ റിലേഷനെ നമ്മൾ കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. കെ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കെ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ബൈ ത്രീ. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് വരും. കാരണം എന്താണ്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. ദെർഫോർ എക്സ് ഡാഷ് ബൈ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് വരും. റൈറ്റ് ആൻസിൽ നമുക്ക് എന്ത് കിട്ടും? കെ ബൈ ത്രീ എക്സ് പ്ലസ് ലോഗ് സി വൺ. ഒരു കോൺസ്റ്റന്റ് ആഫ്റ്റർ ദ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ ഈ പുട്ടിയ കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ പുട്ട് ചെയ്യുന്ന കോൺസ്റ്റന്റ് ലോഗ് സി വൺ ആണ്. പിന്നെ എന്ത് ചെയ്യണം? ലോഗ് എക്സ് മൈനസ് ലോഗ് സി വൺ is equal to k by 3x. log a minus log b എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? log a by b ആണ്. അപ്പോൾ log x by c1 that is equal to k by 3x. ഇനി രണ്ട് വശത്ത് ഈ log കളയാൻ വേണ്ടിട്ട് നമ്മൾ എക്സ്പോണൻഷ്യൽ എടുക്കാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? e raised to log x by c1 is equal to e raised to k by 3x എന്ന് പറഞ്ഞാൽ എക്സ് ബൈ സി വൺ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ് വരും. ഫോർ എക്സ് ഇസ് ഈക്വൽ എന്ത് വരും? സി വൺ ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ എന്താണ്? സി വൺ ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? അടുത്ത് വൈനെ കണ്ടുപിടിക്കണം. വൈനെ കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ റേഷ്യ എടുക്കാം. വൈനെ കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ റേഷ്യ, രണ്ടാമത്തെ റേഷ്യ ഏതാണ്? നമ്മുടെ മൈനസ് 2y dash by y is equal to k. നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? ഇവിടെ നമുക്ക് y dash by y is equal to k by minus 2. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യും both sides with respect to y. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഗ് y എന്ന് വരും. കാരണം എന്താണ്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. ലോഗ് y ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു കെ വൈ പ്ലസ് ലോഗ് സി ടു. ഇവിടെ എന്ത് എഴുതാം? ലോഗ് y മൈനസ് ലോഗ് സി ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു കെ വൈ. ദാറ്റ് ഈസ് ലോഗ് a മൈനസ് ലോഗ് b എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a ബൈ b ആണ്. ലോഗ് y ബൈ സി ടു is equal to minus 1 by 2 k by 2. Y by C2, നമ്മൾ എക്സ്പോണൻഷ്യൽ എടുക്കുക. രണ്ട് വശത്തും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക്
taking exponential on both sides. Exponential dekumbo e raised to log y by c2 is equal to e raised to minus 1 by 2 k y. E raised to log y by c2 nanjadana y by c2 on a that is equal to e raised to minus 1 by 2 k y. For y samam pandirukam c2 e raised to minus 1 by 2 k y. Apo namukku x inde value kitti y inde value kitti. Therefore we can write u. For x kitti y kitti. Therefore we can write u. U is equal to u ennu parna endana namala section x y endana x ne varandu koduthu c1 e raised to k by 3 into x into c2 e raised to minus 1 by 2 k y. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒരു വെച്ച് സി വൺ സി ടു ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൺ ബൈ ടു കെ വൈ. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു സി ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ് ഇ റേസ് ടു മൈനസ് വൺ ബൈ ടു കെ വൈ. ഇവിടെ സി വൺ സി ടു എന്നുള്ളത് ഞാൻ എടുത്തു ക്യാപിറ്റൽ സി എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഈ സിയും കെയും കണ്ടുപിടിക്കാനായിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? u of x zero എന്ന് പറയുന്നത് 4 into e raised to minus x ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ y ക്ക് പകരം നമ്മൾ സീറോ കൊടുക്കും. അപ്പൊ c into e raised to k by 3 into x. ഇവിടെ നമുക്ക് y ക്ക് സീറോ കൊടുക്കുമ്പോൾ e raised to 0 1 വരും. അപ്പൊ into 1 വരും. ഇനി നമ്മൾ കമ്പയർ ചെയ്യാം. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ c യുടെ വാല്യൂ എന്താ കിട്ടുന്നത്? c യുടെ വാല്യൂ 4 എന്ന് കിട്ടും. അതുപോലെ k by 3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? മൈനസ് വൺ വരും. അപ്പൊ കെയുടെ വാല്യൂ എത്ര കിട്ടും? മൈനസ് 3 കിട്ടും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? യു ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു കെ ബൈ ത്രീ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൺ ബൈ ടു കെ വൈ. മൈനസ് വൺ ബൈ ടു കെ വൈ വെയർ സി ഈസ് ഈക്വൽ ടു, ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? സി ഈസ് ഈക്വൽ ടു 4 ആണ്. കെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 3. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടി. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഇത് December 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? യു എന്ന വേരിയബിള് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലെറ്റ് ദ സൊല്യൂഷൻ ആസ് യു ഈക്വൽ ടു എക്സ് വൈ എന്ന് അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു ഈക്വൽ ടു എക്സ് വൈയിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ആക്കുന്നു. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ആക്കിയതിനു ശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുന്നു, വൈ കണ്ടുപിടിക്കുന്നു. അങ്ങനെ എക്സും വൈയും കിട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ യുവിനെ എക്സ് വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അതിലുള്ള കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് എക്സ് ഇക്വൽ 4 ഇൻടു ഇ റേസ് ടു മൈനസ് എക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വൈയുടെ സാമ്പിൾ സീറോ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സിയുടെ വാല്യൂ 4 കെയുടെ വാല്യൂ നമുക്ക് മൈനസ് 3 കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.